സുഖാണ്. സഫിയ തന്നെയും കുട്ടികളെയും കത്തുകളാ. കുറച്ച് അച്ചാറും തന്നിട്ടുണ്ട്. ഇതിലിപ്പോ ആരുടെ കത്ത് ആദ്യം വായിക്കേണ്ടത് കൺഫ്യൂഷനായി. എന്റെ മനസ്സ് നിറയുന്ന ഒരു സമയമാണ് ഇപ്പൊ സുബേരെ. ഇതാ ഇത് കണ്ടോ, ഇതെന്റെ ഇളയ മോളുടെ കത്ത. എഴുത്തും വായനയൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ കൂടെ ഒരു കവലിട്ട് അയച്ചാൽ മതി. പക്ഷേ ഒരാൾ എഴുതിയത് വേറൊരാൾ വായിക്കുന്ന ഒരു പേടി, സംശയം. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ഓരോ കവലിട്ട് അയക്കുക. നിനക്കറിയോ, എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ചെലവുള്ള സാധനം ഈ എരമേൽ കവറാ. കഴിഞ്ഞ കത്തിൽ എഴുതിയ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഈ കത്തിലുണ്ടാവുക. ഛേ, ഞാനെന്ത് മണ്ടന, നിനക്കറിയാത്ത കാര്യം പോലെയാ. സന്തോഷം കൊണ്ടാ ഇവിടെ ഇരുന്ന് വായിച്ചാൽ ശരിയാവില്ല, ഒറ്റക്കിരുന്ന് വായിക്കണം. ഒരു കാര്യം ചെയ്യ്, തൽക്കാലം നീ ഒന്ന് കുളിച്ച് ഫ്രഷ് ആവും. പിന്നെ കൂടുതലൊക്കെ എൻ്റെ റൂമിൽ ചെന്നിട്ടാവാ, ഞാൻ രാത്രി വരാം. എന്തെങ്കിലും ഒരു ഏർപ്പാടാകുന്നത് വരെ എൻ്റെ റൂമിൽ തങ്ങാൻ ഇന്ന് പറ്റില്ല. ആ അത് ശരിയാക്കാ, ആ ഞാൻ നാളെ വിളിക്കാം. ഓക്കെ, ശരി ശരി. ആ നിങ്ങളുണ്ടായിരുന്നോ? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്നിട്ട് സുബേറെ, ഉഷാറല്ലേ? ആ നീ ഇപ്പൊ ബന്ധ ഏതായാലും നന്നായി. സുബേറിനൊരു കൂട്ടായല്ലോ. ഒരു കാര്യം ഉണ്ടെങ്കിലും പീടിയയിൽ കാതറ് മാത്രമേ ഉള്ളൂ, പോയേ പറ്റൂ. ഇതവിടെ ഇരുന്നോട്ടെ, ബാഗിൽ എന്തൊരു പൊതി. അത് അച്ചാറ് നാട്ടിൽ നിന്ന് കൊടുത്തയച്ചാ. നാട്ടുകാരെ വിചാരം നമ്മളിവിടെ അച്ചാറില്ലാതെ കഷ്ടപ്പെടുകയാണെന്ന്. നിനക്കിപ്പോഴേ അങ്ങനെയൊക്കെ തോന്നും. ഈ ഇത് ബാഗിൽ വെച്ചോ, നമുക്ക് പോകുമ്പോൾ കൊണ്ടുപോകും. അത് ഇവിടെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. വാ ഇരിക്കു സുബേറെ. എന്തൊക്കെയാണ് നാട്ടിലെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖാണ്. യാത്രയൊക്കെ സുഖമായിരുന്നോ? സുഖമായിരുന്നു. എയർപോർട്ടിൽ നിന്നെ കൂട്ടാൻ ആളെ വിട്ടത് ഞാനാ. ഞാൻ അല്പം തിരക്കിലായിപ്പോയി. വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ, ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ. ഇല്ല. വല്ലതും കഴിച്ചോ? യൂസഫ് ഒക്കെ മറന്നുപോയതാ, അല്ലെങ്കിൽ നിനക്കുള്ള ഭക്ഷണം കൂടി റെഡിയാക്കിട്ടേ മൂപ്പര് പോകൂ. കത്ത് കൊടുത്തുകൊണ്ടാണ് മൂപ്പര് മറന്നുപോയത്. അല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഗൾഫിലെ ആദ്യത്തെ ഭക്ഷണം എന്റെ കൂടെ ആവട്ടെ. എന്താ എന്റെ വീട്ടിലെ വിശേഷങ്ങൾ? എന്തൊക്കെയാണ്? ഉപ്പാന്റെ ഉമ്മാന്റെ അവസ്ഥ എന്താ? ഉപ്പാക്ക് നടക്കാൻ ബുദ്ധിമുട്ടാന്നൊക്കെ പറയും, എന്നാലും പള്ളിയിലൊക്കെ പോവും. ഉമ്മാക്ക് പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല, പ്രഷറിന്റെ ഗുളിക നിർത്തരുതെന്ന് മാത്രം. എന്ത് അസുഖം ഉണ്ടെങ്കിലും അഞ്ചു നേരത്തെ പള്ളി പോക്ക് ഉപ്പ മുടക്കാറില്ല. ഹസീനാന്റെ കത്തുണ്ട്. ഓളകത്ത് വായിക്കണമെന്നില്ല, അതിലെന്താ എഴുതിയെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ജീവിതത്തിൽ വലിയ അബദ്ധം ഒന്നേ ഞാൻ ചെയ്തിട്ടുള്ളൂ, അത് ഹസീനാനെ കെട്ടി എന്നുള്ളതാണ്. ഓള ബാപ്പ ഓഫർ ചെയ്ത വിസയിലെ ഞാൻ മയങ്ങിപ്പോയി. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും അന്വേഷിക്കാതെ കല്യാണം നടത്തി. അതിൻ്റെ ഫലം ഇന്നും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അവളും അവളുടെ ബാപ്പയും ഒരു രേഖ വരച്ചിട്ടുണ്ട് എൻ്റെ മുമ്പിൽ, അതിലൂടെ ഞാൻ സഞ്ചരിക്കണം. പിന്നെ ഒരു 100 പെരുമാറ്റച്ചട്ടങ്ങൾ വേറെയും. ആദ്യകാലത്തൊക്കെ എന്നെ ശരിക്കും നിയന്ത്രിക്കാൻ അവൾക്ക് കഴിഞ്ഞു. പക്ഷേ എന്ത് പ്രായശ്ചിത്തം ചെയ്താലും മായ്ക്കാൻ കഴിയാത്ത കുറ്റബോധം മനസ്സിലുണ്ടായി. ഞാൻ എൻ്റെ ഉപ്പയോടും ഉമ്മയോടും അനിയന്മാരോടും ഒക്കെ മുൻവിധിയുടെ അടിസ്ഥാനത്തിൽ പെരുമാറി എന്നുള്ളതാണ് അതിനുള്ള കാരണം. അത് പൊതുവേ ഗൾഫുകാരുടെ അനുഭവമാണ്. വീട്ടുകാർ ഒറ്റപ്പെടുത്തുമ്പോൾ ആശ്വസിപ്പിക്കാൻ കൂടെ നിൽക്കുന്നത് ഭാര്യമാരാണ് എന്നുള്ളതാണ് ബഹുഭൂരിപക്ഷം ഗൾഫുകാരുടെയും അനുഭവം. മറ്റുള്ളവരുടെ അനുഭവം എൻ്റേതുകൂടിയാണ് എന്ന് ഞാനങ്ങ് തീരുമാനിച്ചു കളഞ്ഞു. ആ വേഗം വാ, ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. ഏതാ ഈ പുതിയ അവതാരം? നാട്ടുകാരനാ. എന്താ പേര്? സുബേർ. ഏത് കമ്പനിയിലേക്കാ? ഫ്രീ വിസ ആണ്, ജോലി കണ്ടുപിടിക്കണം. ആഹാ, ഇയാൾക്കൊരു കൂട്ടായല്ലോ. നിങ്ങളെ പേരെന്താ? മുഹമ്മദ് അലി. മോമാലി എന്ന് പറഞ്ഞാൽ ആരും അറിയില്ല. കുഞ്ഞിപ്പ എന്ന് പറയണം, കോട്ടക്കൽ കുഞ്ഞിപ്പ. കോട്ടക്കലാ വീട്? ആട്ടാ, നിനക്ക് എന്ത് ജോലി അറിയാ? ഡ്രൈവിംഗ് അറിയാം. ഏതുവരെ പഠിച്ചിട്ടുണ്ട്? പ്രീ ഡിഗ്രി. കൊള്ളാം, പ്രീ ഡിഗ്രി ലൈസൻസും ഒക്കെ ഉള്ള ആളുകൾക്ക് ഇവിടെ ഒരുപാട് പോസ്റ്റുകൾ ഇങ്ങനെ ഒഴിഞ്ഞു കിടപ്പുണ്ട്. ആട്ടെ, വിസക്ക് എത്ര കൊടുത്തു? 1.15. 115,000 ടിക്കറ്റ് ഉൾപ്പെടെയാണ്. ആണോ? എന്നാ ഭയങ്കര ലാഭ. നിനക്കൊന്നും വേറെ പണിയില്ല, ജോലി അന്വേഷിക്കാൻ പറ്റിയ യോഗ്യത പോലുമില്ല. ട്രാവൽ ഏജൻസി പറയുന്ന പൈസയും കൊടുത്ത് പറന്നും കണ്ട് വന്ന അവിടെ പൊന്ന് വരാന്നാ വിചാരം. നാട്ടിൽ കൈക്കോട്ട് പണിക്ക് പോയാൽ ദിവസം 150 കൂലി കിട്ടും, രണ്ടു നേരം ഭക്ഷണം. നീ നോക്കണ്ട, നിന്റെ നോട്ടത്തിന്റെ അർത്ഥം എനിക്കറിയാം. എനിക്കും കൂടി ഈ പണി ചെയ്യാൻ പറ്റില്ലായിരുന്നോ എന്നല്ലേ നിന്റെ ചിന്തയിൽ? ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. നീ എന്ത് ചിന്തിച്ചാലും എനിക്കൊരു പ്രശ്നമല്ല.
എന്തിനാടാ പാവത്തിന് വെറുതെ ടെൻഷൻ ആക്കണത്? ഇപ്പൊ വന്ന് കേറിയിട്ടല്ലേ ഉള്ളൂ. മേ ഉസ്കാ സാത് ഗുസ്സാ നഹീ കർ രഹാ ഹൂ. മേ ഇസ്കാ സംജാനേ കേ ലിയേ ബോൽ രഹാ ഹൂ. ഓ ടീക് ഹേ, ഓ അച്ഛാ ഹേ. ആ പാവത്തിന് വിഷമായോ ആവോ,